മുതിർന്ന കനേഡിയൻ നയതന്ത്ര പ്രതിനിധിയോട് 5 ദിവസത്തിനകം ഇന്ത്യ വിടാൻ നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. കനേഡിയൻ നയതന്ത്ര പ്രതിനിധി കാമറോൺ മെക്കയെ നേരിട്ട് വിളിച്ചു വരുത്തിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യം അറിയിച്ചത്. കാനഡയിലെ സിഖ് നേതാവ് ഹർദീപ് സിംഗ് നിജ്ജാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്നാരോപിച്ച കാനഡയിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയെ പുറത്താക്കിയതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ നടപടി. സിഖ് നേതാവിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്ന കാനഡയുടെ പ്രസ്താവന തികച്ചും അപലപനീയമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇത്തരം പ്രസ്താവനകൾ ദുരുദ്ദേശപരമാണെന്ന് ഇന്ത്യ ആരോപിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥനെ കാനഡ പുറത്താക്കിയിരുന്നു. ഈ വിഷയത്തോടെ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾക്ക് വിള്ളൽ വീഴ്ത്തിയിരുന്നു. കാനഡയിൽ വെച്ച് സിഖ് നേതാവ് കൊല്ലപ്പെട്ടതിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രസ്താവനയെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന് ഉലച്ചിലുണ്ടായത്. വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ കനേഡിയൻ പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവനയും കനേഡിയൻ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയും ഇന്ത്യ തള്ളിക്കളയുകയാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഈ വർഷം ജൂണിലാണ് ഹർദീപ് സിംഗ് നിജ്ജാർ കാനഡയിൽ വെച്ച് കൊല്ലപ്പെട്ടത്.